ഓടാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. എവിടാടാ ഈ സ്ഥലം? വീട് ഞാൻ അപ്പഴേ പറഞ്ഞത് ഊരും പേരും എന്ന് പറയുന്നത് പെണ്ണിനെ അന്വേഷിക്കാൻ ഇറങ്ങരുതെന്ന്. നമുക്ക് ആരെങ്കിലോട് ചോദിച്ചാലോ? എന്ത് മാങ്ങാത്ര ചോദിക്കേ, നമുക്ക് ആ പേര് പോലും അറിയാൻ പാടില്ല. എന്റെ വാരിക്കുന്നു കേക്കരുത്. എടാ എന്റെ മനസ്സ് പറയുക, എനിക്ക് അവളെ കാണാൻ പറ്റും. അല്ല, ഈ ഏരിയ അത്ര ശരിയല്ല കേട്ടോ. വാടാ. എത്ര സ്റ്റിച്ചൻട്ര? രണ്ട്. അല്ല, നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിടരുന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ, രണ്ട് സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടിയാവും ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്തെന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പ ശുദ്ധ മണ്ടത്തരം. അത് ജീവിതം തന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്തിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം! ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മാന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ നിന്ന്, ഉമ്മേ ഉമ്മല്ല, ചെരുപ്പൂരി മുഖം പൊത്തിരി ഒറ്റ അടി ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുവായിരുന്നു. അതേം ചിരിക്കണ്ട, ചിച്ചുപൊട്ടും. ഇത് അതുപോലെ നല്ലന്നേ, അവൾ ഇതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളറ് ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനെ തപ്പി പോയില്ലേ, നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്ന. ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ് ആയിട്ടില്ല, അവൻ പ്രേമിക്കണതേ 10-ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ, അതും വേറെ ജാതി. വേറൊരുത്തം പ്രേമിക്കണത് ഏതും പോരാത്ത ഒരു പാസ്റ്ററുടെ മകളാ. അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രി എന്ന് എഴുതണമെങ്കിൽ
രണ്ടുപേരോടും കൂടി ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല, ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിലൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും ഉറപ്പാ. അല്ലിതാര് ഗീതാണ്ടിയാ, കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കീറിയപ്പോ വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തൈപ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതി. എന്ത് റെഡിമെയ്ഡ്, അവനവന്റെ അളവിനും ഭാഗത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ചാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു, ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്ക. ഏ ചതിക്കരുത്, സാരി സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട്, ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനെ നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങനാ, തിന്നുമില്ല മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി, അതിന് ഇച്ചിരി ഇറക്ക കൂടുതലാ, രണ്ടിഞ്ചൊന്നും മടക്കി അടിച്ചേക്ക. പിന്നെ ആന്റി നാളെ പോരു എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റ് തന്നെ തന്നെ, കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് പുതിയ ആൾ ഇവിടുത്തെ. വരട്ടെ, അടിച്ചു പറഞ്ഞ ആ തള്ള പഠിച്ച കള്ളിയാ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവാടം മേടിക്കണം. നോക്കിക്കാ, എനിക്ക് നോക്കാം.